കാവ്യാമാധവന്റെ ശബ്ദമാണ്, കാവ്യാമാധവനെതിരെ പങ്കുണ്ടായിരുന്നു എന്ന് ആണ് കോടതിയുടെ അല്ലെങ്കിൽ പോലീസിന്റെ കണ്ടുപിടുത്തമെങ്കിൽ ഇന്ന് സാക്ഷിയായിട്ട് മൊഴിയെടുക്കേണ്ട കാര്യമില്ല. പ്രതിസ്ഥാനത്ത് എഫ്ഐആറിൽ പ്രതിസ്ഥാനത്ത് പേര് വെക്കാം. എന്തിനാണ് പോലീസിന് തെളിവുണ്ട് എങ്കിൽ ധന്യ പറയുന്നത്? പോലീസിന്റെ കയ്യിൽ പോലീസ് വിടാൻ തീരുമാനിച്ചിട്ടില്ല, തെളിവുണ്ട്. തെളിവ് എന്തിനാണ് ഇപ്പോഴും സാക്ഷിയാക്കിയിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ പ്രതിയാക്കണം. നമ്മൾ ആരും പറയുന്നില്ല കാവ്യാമാധവന്റെ ഭാഗത്ത് തെറ്റുണ്ട് എങ്കിൽ കാവ്യാമാധവനെ വെറുതെ വിടണമെന്നും ഞങ്ങൾ ആരും പറയുന്നില്ല. പക്ഷെ തെറ്റ് ചെയ്തിട്ടില്ലാത്ത ഒരാളിനെ കുറ്റവാളിയാക്കി ചിത്രീകരിച്ചുകൊണ്ട് ആടിനെ പട്ടിയും പട്ടിയെ പേപ്പട്ടിയുമാക്കുന്ന ചില സംവിധാനങ്ങൾ, ആ സംവിധാനങ്ങൾക്കെതിരായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇവരൊക്കെ കൂടിയിട്ടെ, ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ചുമ്മാ ഈ പെയ്ഡ് ആയിട്ട് നടക്കുന്ന ആൾക്കാരാണ്. ഒന്നാമത്തെ നമുക്കൊക്കെ നന്നായിട്ട് അറിയാം. എന്തോ എന്തോ കേട്ടില്ല, പരാതി കൊടുക്കൽ താങ്കൾ ആർക്കൊക്കെ എതിരായിട്ട് പരാതി കൊടുത്ത് നടന്നിരുന്നതും താങ്കളെ ആരാണ് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്തിരുന്ന കാര്യം ഇവിടെ എനിക്കാരാണ് ഫണ്ട് തരുന്നതെന്ന് അന്വേഷിക്കാൻ ധന്യാരാമനെയോ ധന്യാരാമന്റെ ഭർത്താവിനെയോ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. അതന്വേഷിക്കാൻ പോലീസുണ്ട്, ഇവിടെ നേരിടുന്നുണ്ട്. ഞാൻ കേസ് കൊടുക്കുന്നത് ധന്യാരാമൻ കേസ് കൊടുക്കുന്ന പോലെ പാവപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനോ വില്ലേജ് സെക്രട്ടറി വില്ലേജ് ഓഫീസർക്കാരെയോ ഞാൻ പരാതി കൊടുത്തത്. ഞാൻ പരാതി കൊടുത്തില്ല, എന്നെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കാനാണ് ഈ ചർച്ച. ധന്യാരാമൻ എന്നെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്നു. ഞാൻ പെയ്ഡ് പൊതുപ്രവർത്തകൻ എന്നാണ്. ഈ ധന്യാരാമനാണ് എങ്കിൽ പെയ്ഡ് എനിക്കും പറയാം. ഈ ഇറങ്ങിപ്പോയി വായിച്ച നിവാസ കാരണം പോയില്ല, ആതിര കാരണം പോയില്ല, ധന്യാരാമൻ കാരണം ഈ ചർച്ചയിൽ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോയി. അപ്പോ ധന്യാരാമനോട് പറയാനുള്ള ആ ഒരു മനസ്സ് ആതിര കാണിക്കണം.